പ്രശസ്തമായ മലയാള മാഗസിനിൽ അച്ചടിച്ചു വന്ന നോവൽ പിൻവലിക്കേണ്ടി വന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം തന്നെ ഒന്നെങ്കിൽ അത് പാട്രിയാർക്കലാണ് അല്ലെങ്കിൽ ശ്രീവിരുദ്ധമാണ്. അപ്പോൾ ആ തെറി പറയാതെയും ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിക്കൂടെ എന്നൊരു ചോദ്യം എനിക്ക് ഉന്നയിക്കാം. നമ്മൾ എഡിറ്റിങ്ങിലേക്ക് തന്നെ കടക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പല എഴുത്തുകാരും ഒരു എഡിറ്ററെ സമീപിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് സജഷൻസ് ചോദിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കും. അത് സാഹിത്യ സംബന്ധിയായി താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് വായിച്ച് വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷേ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇതേ പുസ്തകത്തെ തന്നെ അതിലെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞതുകൊണ്ട് ഒരു വലിയ കുറിപ്പ് അദ്ദേഹം ഈ നേരത്തെ അഭിപ്രായം ചോദിച്ച വ്യക്തി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യം തന്നെയാണ്, അതായത് ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായ സന്ദർഭങ്ങളുണ്ടോ? ഇപ്പം നമ്മൾ സജഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും അങ്ങനെയല്ല എന്ന് പറയുമ്പം, അതായത് എഡിറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വായനക്കാരൻ എന്ന അല്ലെങ്കിൽ ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ ഇങ്ങനെയാണ് ഇത് വേണ്ടതെന്നും അതേസമയം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന രീതിയിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തല്ലുകൂടിയിട്ടുണ്ട്. തല്ലുകൂടുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് മാറ്റണമെന്ന് ഞാൻ ശക്തമായി വാദിക്കുന്നു. എനിക്കതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ അത് ഈ പറയുന്ന നമ്മുടെ സമൂഹത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നായിരിക്കില്ല, അല്ലെങ്കിൽ അത് ഈ നമ്മുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ അവഗണന അനുഭവിക്കുന്ന വിഭാഗം, അത് സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളാവട്ടെ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആവട്ടെ, ക്വീർ കമ്മ്യൂണിറ്റി ആവട്ടെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാവട്ടെ, അങ്ങനെ അത്തരത്തിൽ അവരെ മോശമായ രീതിയിൽ പോർട്രേ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗിൽ ഒരു തെറിയുണ്ട്. നമ്മുടെ തെറികളെല്ലാം തന്നെ ഒന്നെങ്കിൽ അത് പാട്രിയാർക്കലാണ് അല്ലെങ്കിൽ ശ്രീവിരുദ്ധമാണ്. അപ്പോൾ ആ തെറി പറയാതെയും ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിക്കൂടെ എന്നൊരു ചോദ്യം എനിക്ക് ഉന്നയിക്കാം. അപ്പം തിരിച്ചും തന്നിട്ടുണ്ട്, ആ കഥാപാത്രം തെറി വിളിച്ചാൽ മാത്രമേ കഥാപാത്രത്തിന്റെ ഇമോഷൻ പൂർണ്ണമാകൂ എന്ന് അദ്ദേഹത്തിനും വാദിക്കാം. ഫൈനലി ഞാൻ പറയുന്നത് അതൊരു എഴുത്തുകാരന്റെ ഇഷ്ടമാണെന്നാണ്. കാരണം അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഇതാണ് പുസ്തകം. എഡിറ്ററും എഴുത്തുകാരനും ഒരേ തട്ടിൽ നിൽക്കണമെന്നാണ്. ഒരാൾ ഒന്നിനേക്കാൾ മുകളിൽ നിൽക്കുകയും മറ്റേയാളെ ഒറ്റയടിക്ക് അയാളുടെ എല്ലാ തരത്തിലുമുള്ള എഫേർട്ടിനെയും ഇല്ലാതാക്കി കളയുന്ന ഒരു പവർ സ്ട്രക്ചർ അല്ല എഴുത്തുകാരനും ഈ പറയുന്ന എഡിറ്ററും തമ്മിൽ ഉണ്ടാവേണ്ടത്. അവർ രണ്ടും ഒരുപോലെ തന്നെ നിന്ന് ഇരുചിറകുകൾ ഒരുമയിൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ ഒരു കെമിസ്ട്രി, അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രിയിലൂടെ ആ പുസ്തകത്തെ, ആ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ കൂടുതൽ മികച്ചതാക്കുക എന്നുള്ളതാണ്. പിന്നെ എഡിറ്റിംഗ് എപ്പോഴെങ്കിലും സെൻസറിങ്ങിൻ്റെ പരിധിയിലേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പല എഡിറ്റിങ്ങിലും, അത് സിനിമ എഡിറ്റിങ്ങിലാണ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം സെൻസറിങ് ചില ഇത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല, ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, ചില തരത്തിലുള്ള ചിലർക്കെതിരെയുള്ള വിമർശനങ്ങൾ ഒട്ടും തന്നെ പാടില്ല എന്ന രീതിയിലൊക്കെ സിനിമകളിൽ ഈ പറയുന്ന ഒരു സെൻസറിങ് കടന്നു വരാറുണ്ട്. പുസ്തകങ്ങളിൽ സെൻസറിങ്ങിലേക്കൊന്നും എത്തിയിട്ടില്ല. നമ്മൾ എഡിറ്റിങ്ങിലേക്ക് തന്നെ കടക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പല എഴുത്തുകാരും ഒരു എഡിറ്ററെ സമീപിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. മലയാളത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് സെൽഫ് എഡിറ്റിംഗ് ചെയ്യുന്ന വളരെയധികം എഴുത്തുകാരുണ്ട്. അതല്ലാതെ എൻ്റെ പുസ്തകം പൂർണ്ണമാണ് എന്ന് വിശ്വസിച്ച് എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ആളുകളുമുണ്ട്, എഴുത്തുകാരുമുണ്ട്. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ദാറ്റ്സ് ദെയർ ചോയ്സ്, ഐ റെസ്പെക്ട് ദാറ്റ്. ബട്ട് സ്റ്റിൽ ആ പക്ഷേ അത് നമ്മൾ അവിടം വരെ എത്തിയിട്ടുള്ളൂ. ഒരു എഡിറ്ററിൻ്റെ ഹെൽപ്പ് ഞാൻ സീക്ക് ചെയ്യണം, ഈ പുസ്തകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് എഴുത്തുകാർ ചിന്തിക്കുന്ന ഒരു സമയത്തില്ലേ. സെൻസറിങ്ങിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, എത്തിക്കഴിഞ്ഞിട്ട് വേണമല്ലോ അതിനെ വിമർശിക്കാൻ. അപ്പോൾ അത്രയും നമ്മൾ എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുക. എന്തെങ്കിലും മാനദണ്ഡങ്ങൾ സൂക്ഷിക്കുന്ന ആളാണോ അകത്ത്, അതായത് പേഴ്സണലി ഇന്നെ എഡിറ്റിങ്ങിൻ്റെ ഒരു സെൻസറിങ്ങിലേക്ക്? അത് തീർച്ചയായിട്ടും എൻ്റെ എഡിറ്റിംഗ് സെൻസറിങ്ങിലേക്ക് ഒരിക്കലും തരം താഴുക എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. തരം താണ് പോവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കട്ടെയിലിംഗ് ഓഫ് ഫ്രീഡം അല്ല എഡിറ്റിംഗ്. എഴുത്തുകാരന് എന്തെഴുതാനുള്ള ഫ്രീഡവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നു, ഉണ്ട് എന്ന് എനിക്ക് പറയാനാവില്ല. പണ്ട് എഴുത്തോ കഴുത്തോ എന്ന് ചോദിക്കുമ്പോൾ എഴുത്തെന്ന് ധൈര്യമായി പറയാൻ പറ്റുന്ന എഴുത്തുകാരൊന്നും ഉണ്ടായിരുന്നു. ഇന്ന് സ്വയം ഇനി ഞാൻ എഴുതില്ല എന്ന് പറയാൻ നിർബന്ധിക്കപ്പെടുന്ന, സ്വയം ജോലിയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കേണ്ട, എഴുതി മാഗസിനിൽ പ്രശസ്തമായ മലയാള മാഗസിനിൽ അച്ചടിച്ച് വന്ന നോവൽ പിൻവലിക്കേണ്ടി വന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എഴുത്തുകാരന് എന്തും എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാഡ്ലി ഐ ഹാവ് ടു സേ നോ, പറ്റില്ല. പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു എഡിറ്റർ എന്ന രീതിയിൽ എഴുത്തുകാരൻ ഉപയോഗിച്ച സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഞാൻ കട്ടെയ്ത് കളയില്ല, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൻസർ ചെയ്ത് കളയില്ല. അതിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു സംവാദത്തിനുള്ള സ്പേസ് രൂപപ്പെടുത്താനേ ശ്രമിക്കുകയുള്ളൂ.
പലതരത്തിലുള്ള ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള വായനകൾ പുസ്തകങ്ങൾ വായിച്ചു എന്ന ഒരു ആളെന്ന നിലയിൽ ഇപ്പോഴത്തെ സമകാലിക ആ ഒരു വായനാശീലം അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിന്റെ എഴുത്ത് എന്നുള്ള രീതിയിൽ എന്താണ് അഗതയ്ക്ക് പറയാനുള്ളത് ഈ ഒരു സമകാലിക എഴുത്തിനെ പറ്റി? സമകാലിക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒബ്വിയസ്ലി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് വായിച്ചിരുന്നത് ഫിക്ഷൻ ആയിരുന്നു. നോൺ ഫിക്ഷൻ അധികം വായിക്കാത്ത ഒരാളാണ് ഞാൻ, സത്യസന്ധമായി പറയുകയാണ്. നോൺ ഫിക്ഷൻ കുറച്ച് ഡ്രൈ ആയിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഓരോ മുൻധാരണകൾ ഉണ്ടാവുമല്ലോ, പ്രെജുഡിസസ്. ഇപ്പോൾ ഇവരുടെ ഒന്നും പുസ്തകം വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ കരുതുന്ന എഴുത്തുകാരുണ്ടാകും. പണ്ട് ഞാൻ ആനന്ദ് എന്ന് പറയുന്ന മഹാനായ നോവലിസ്റ്റിനെ വായിക്കാതെ വിട്ടതിനുള്ള ഒറ്റ റീസൺ അങ്ങനെ ഒരു മുൻധാരണ എനിക്ക്, ഓ അദ്ദേഹത്തിൻ്റെ എഴുത്തൊന്നും എനിക്ക് മനസ്സിലാവില്ല, അതൊക്കെ ഏതെങ്കിലും ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ് എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ രൂഢം മൂലമാവുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയായിരുന്നു നോൺ ഫിക്ഷൻ്റെ കാര്യത്തിലോ. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഫിക്ഷൻ കുറച്ചുകൂടി ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നമ്മുടെ ചിന്തകളെ കടിഞ്ഞാൻ വിട്ട് കളയുകയാണ്. ഏതൊക്കെ രീതിയിൽ പോകാമോ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എഴുത്തുകാരൻ്റെ രചനാ തന്ത്രങ്ങളുടെ ഒരു പ്ലേ ആണ് അവിടെ നടക്കുന്നത്, ഒരു പെർഫോമൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി അഭിരമിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ അതിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ സമകാലീനരായ എഴുത്തുകാരിൽ വന്നിട്ടുണ്ട്. നോവൽ എഴുതുമ്പോൾ ആയിക്കൊള്ളട്ടെ, കഥ എഴുതുമ്പോളാവട്ടെ, കവിത എഴുതുമ്പോളാവട്ടെ, ക്രൈം ത്രില്ലറായി എഴുതുമ്പോളാവട്ടെ, അവരുടെ മാറ്റങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡി സി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന കഥാകാരന്മാരെ അല്ലെങ്കിൽ കഥ എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സീരീസ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു. ഡി പി അഭിജിത്തും അമൽരാജ് പാറമേലും മൃദുലും ഒക്കെ കടന്നു വരുന്ന ആർദ്രയും പുണ്യയും ഒക്കെയുമുള്ള എഴുത്തുകാർ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ അഖിൽ കെ എ പോലെയുള്ള അല്ലെങ്കിൽ അഖിൽ പി ധർമ്മജനെ പോലെയുള്ള എഴുത്തുകാർ നമ്മുടെ ലാജോ ജോസും ശ്രീപാർവതിയും മായാകിരണും അൻവർ അബ്ദുള്ള, അദ്ദേഹത്തെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം എഴുതിയ കാലഘട്ടം മറ്റേതോ കാലഘട്ടത്തിലാണ്. പക്ഷേ അന്ന് വായനക്കാർ, നമ്മൾ മലയാളി വായനക്കാർ ഒരു പ്രത്യേക രീതിയിൽ മാത്രം ചലിക്കുന്നവരാണ് അല്ലെങ്കിൽ നോക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നടക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് ഇരുട്ടിലൊരു പുണ്യാളെന്നൊക്കെ എഴുതിയ പി എഫ് മാത്യൂസ്, യാ ദാറ്റ്സ് ഇറ്റ്. പി എഫ് മാത്യൂസും അതുപോലെ തന്നെ അൻവർ അബ്ദുള്ളയൊക്കെ, അദ്ദേഹമൊക്കെ ആദ്യമായി പുസ്തകം എഴുതിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്റുപോകാതെ വീട്ടിൽ കൂന കൂട്ടി വെച്ചിരുന്ന സങ്കടം അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നായിരുന്നെങ്കിൽ ഇന്നവർ വായിക്കപ്പെടുന്നത് അവർ ആഘോഷിക്കപ്പെടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്തരത്തിലാണ് പുതിയ തലമുറ തങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നത്, പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നത്, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയ എഴുത്തിൽ പുതുമയുണ്ടാകുന്നുണ്ട്. പ്രമേയങ്ങൾ വലിയൊരു വിമർശനം വരാറുണ്ട്, മാതൃഭൂമിയിലായിക്കൊള്ളട്ടെ, മാധ്യമത്തിലായിക്കൊള്ളട്ടെ, മനോരമയിലായിക്കൊള്ളട്ടെ, എഴുതുന്ന കഥകൾ അല്ലെങ്കിൽ വിശുപ്പതിപ്പ് സമ്മാനം കിട്ടുന്ന കഥകളൊക്കെ തന്നെയും ഒരേ അച്ചിലിട്ട് വാർത്തതാണെന്നുള്ള വലിയ വിമർശനം പലരും ഉന്നയിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്, നമ്മൾ ഈ പറയുന്ന ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ആ മാറ്റത്തിലേക്ക് നമ്മൾ പുതിയ പുതിയ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് ഇന്നൊവേറ്റീവായി എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്രമേയത്തെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ യുണീക്കായിട്ട് എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് എഴുത്തുകാർ ചിന്തിക്കുന്നുണ്ട്. അത് വൈകാതെ അവർ പ്രവൃത്തിയിൽ കൊണ്ടുവരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു മാറ്റം ഈ ഒരു സമകാലിക എഴുത്തുകാരിൽ കാണാനായിട്ട് അഗതയ്ക്ക് കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മാറ്റം കൊണ്ടുവരുന്ന എഴുത്തപ്പ്. ജിസ ജോസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. പുള്ളിക്കാരിയുടെ പല കഥകളും നോവലുകളും വളരെ വ്യത്യസ്തത പുലർത്തുന്ന നോവലായിട്ട് എഴുത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഖിൽ കെയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരാളാണ് ആർ രാജശ്രീ. ഫേസ്ബുക്കിൽ നോവലിൻ്റെ ഭാഗങ്ങൾ എഴുതി എഴുതി അത് വായിച്ച ആളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് ഇതൊരു പുസ്തകമാക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി പിന്നീട് അത് പുസ്തകമാവുകയും അവാർഡുകൾ വായിക്കൂട്ടുകയും ചെയ്യുകയാണ്. ഹരീഷും വിനോയ് തോമസും കെ എൻ പ്രശാന്തും ഒക്കെ ഉൾപ്പെടുന്ന സാഹിത്യ ലോകം ഇനിയും വളരും എന്ന് തന്നെ പ്രതീക്ഷിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത്. അതുപോലെ തന്നെ പലരും ഇകഴ്ത്തി പറയാറുന്ന ഒന്നാണ് ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്. അതിന് രണ്ട് സാധ്യതകളുണ്ട്. ക്രൈം ത്രില്ലറുകളെ വളരെ മോശമായി കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് കോട്ടയം പുഷ്പനാഥന് ശേഷമുള്ള മലയാള ക്രൈം നോവലുകളെയൊക്കെ തന്നെ ഒരേ അച്ചിലിട്ട വാർത്തതാണ് എന്ന രീതിയിൽ വലിയ വിമർശനമുണ്ടായി. അതിൽ നിന്നൊരു വലിയ മാറ്റം കൊണ്ടുവന്ന ഒരാളാണ് ലാജോ ജോസിൻ്റെ കോഫി ഹൗസ് എന്ന് പറയുന്ന പുസ്തകം. പിന്നീട് പലരും ആ മേഖലയിലേക്ക് കടന്നു വരികയും സ്വാഭാവികമായിട്ട് ഒരു മേഖലയിലേക്ക് ഒത്തിരി പേര് കടന്നു വരുമ്പോൾ പലതും മോശമായി തീരാനുള്ള സാധ്യത, അല്ലെങ്കിൽ മോശം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ മോശം വരാൻ സാധ്യതയുണ്ടെങ്കിലും ചിലർ ഇപ്പോഴും അവരുടെ ആ ഒരു കയ്യിലുള്ളത് ഉരച്ച് മെനയാക്കി അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഇനിയും ഉണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കാനാണ് താല്പര്യം. ഇപ്പോൾ വായിച്ച പുസ്തകങ്ങളിൽ ഇപ്പം അകതെ അല്ലാതെ ഇപ്പം
ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ നോക്കി കാണുമ്പോഴേക്ക് എഡിറ്റിംഗ് പോരായ്മകൾ തോന്നിയ രചനകൾ ഏതെങ്കിലും പരാമർശിക്കാൻ? അങ്ങനെ പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ക്രൈം ത്രില്ലർ ഒരു ഒരു പ്രത്യേക ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവം എന്ന് പറയാൻ വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ക്രൈം ത്രില്ലർ ടാഗിൽ ഇറങ്ങിയത്. ക്രൈം ത്രില്ലർ ആണോന്ന് പോലും ചിലപ്പോൾ തോന്നാറില്ല. വിറ്റുപോകാൻ വേണ്ടി ചിലപ്പോൾ പ്രസാധകരെ കാണിച്ച ചില തന്ത്രങ്ങളിൽ ഒന്നാണ് എല്ലാ പുസ്തകത്തിൻ്റെ മുകളിൽ ദിയർ ഇന്ദുഗോപൻ്റെ ട്വിങ്കിൾ റോസയും എന്ന് പറഞ്ഞ ഒരു പുസ്തകം കൂടെ. ശരിക്കും അതിൽ ക്രൈമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, പക്ഷേ ടാഗ് ക്രൈം ത്രില്ലർ എന്നാണ്. പുസ്തകം അങ്ങനെ വിറ്റുപോകുമെങ്കിലും പോട്ടെ എന്ന് കരുതിയായിരിക്കും ആ ഒരു ജാനറിന് കൂടുതൽ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ഇറങ്ങിയ പല പുസ്തകങ്ങളിലും ഒരു നല്ല എഡിറ്റർ കൈവച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒന്നിലധികം എഴുത്തുകാരുടെ ഒന്നിലധികം പുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ഭാഷാപരമായിക്കൊള്ളട്ടെ വ്യാകരണപരമായിക്കൊള്ളട്ടെ ചില നോവലുകളൊക്കെ തന്നെ വായനക്കാരൻ എന്ന നിലയിലുള്ള നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ തന്നെ പോലും ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊക്കെ എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായിരിക്കാം, അല്ലെ ഭംഗിയായേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ഒരു വിമൻ റൈറ്റേഴ്സിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഇപ്പം പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്രയും സ്വാതന്ത്ര്യം പണ്ട് കാലം മുതൽ തന്നെ സ്ത്രീ എഴുത്തുകാർക്ക് ലഭിക്കാത്തൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, പുരുഷന്മാരെക്കാളും ഒരുപക്ഷെ തുറന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ചന്ദ്രമതി ടീച്ചറിനെയൊക്കെ നോക്കുകയാണെങ്കിൽ 18 വർഷക്കാലത്തിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുള്ളിക്കാരിക്കൊക്കെ തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അപ്പം അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയ, അതായത് പ്രത്യേകിച്ചും സ്ത്രീകളിൽ ആരുടെയെങ്കിലും ഒരനുഭവം? തിരിച്ചുവരവ് എന്നതിനേക്കാൾ ഉപരി പണ്ടത്തെ സ്ത്രീകൾ കുറെ കൂടെ ക്ഷമിക്കുന്നവരായിരുന്നു. ഇപ്പോഴും ഈ ഒരു എഴുത്തുകാരുടെ ആ എഴുത്തുകാരികൾ എന്നൊരു നിലയിൽ ചിലതൊക്കെ അവർ സഹിച്ചിട്ട് ആ ഒരു, അതായത് അവർ തന്നെ മനഃപൂർവ്വം അവരുടേതായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വരുത്തിയിട്ട് ചില രചനകൾ പുറത്തു വരുന്നതായിട്ട് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം. അതായത് അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രമോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള വളരെ കൃത്യമായിട്ടുള്ള അനുഭവമോ ഒന്നും തന്നെ പങ്കുവെക്കാൻ പറ്റാതെ ചിലപ്പോൾ ഈ പറയുന്ന എല്ലാ പവർ സ്ട്രക്ചറിൻ്റെയും ഇരയായി നിൽക്കേണ്ടി വന്നിട്ടുള്ള എഴുത്തുകാരികളാണ് കൂടുതലും ഉള്ളത്. പക്ഷേ ഇപ്പം അതിനെതിരെയൊക്കെ പോരാടുന്ന എഴുത്തുകാരുണ്ട്. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന പേഴ്സണൽ അടുപ്പമുള്ള ഒരു എഴുത്തുകാരി കെ ആർ മീരയാണ്. കഴിഞ്ഞ ആഴ്ച മീര ചേച്ചിയുടെ ഒരു ടോക്ക് കേട്ടതേ ഉള്ളൂ. അപ്പോൾ വളരെ രസകരമായിട്ടാണ് സ്വയം ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ അവർ അടയാളപ്പെടുത്തുന്നത്. ഞാൻ സ്വയം ഒരു അരിക്കൊമ്പനാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ഞാനൊരു അരിക്കൊമ്പനാണ്, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളെയും ശല്യപ്പെടുത്തും എന്ന് പറയാൻ സാധിക്കുന്ന, വർഷങ്ങൾക്ക് മുമ്പേ സ്വന്തമായൊരു മുറിയും കുറച്ച് പണവും ഉണ്ടെങ്കിൽ മാത്രമേ എഴുത്തുകാരിയാവാൻ സാധിക്കുമെന്ന് വിർജീനിയ വുൾഫ് പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു സ്വയം ഒരു അരിക്കൊമ്പനാണ്. ഞാൻ എഴുതുന്ന സമയത്ത് എന്നെ സ്വസ്ഥമായി എൻ്റെ കാലാവസ്ഥയിൽ മേയാൻ വിട്ടാൽ നിങ്ങൾക്ക് സുഖമായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിൽ ഭയപ്പെടുത്താൻ സാധിക്കുന്നവരായി എഴുത്തുകാരികൾ മാറിയിട്ടുണ്ട്. പക്ഷെ അതിലും ഞാൻ അത് ഒരു പൂർണ്ണമായി വളരെ എന്താ അത് പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. എഴുതിയത് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് മറ്റ് പല ജോലികളും ചെയ്യേണ്ടി വരുന്ന എഴുത്തുകാരികളും എനിക്കറിയാവുന്നവരുണ്ട്. ഫിനാൻഷ്യലി ബെനഫിറ്റുകളൊന്നും തന്നെ കിട്ടാൻ പറ്റാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന എഴുത്തിന് കൃത്യമായ പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. അപ്പോൾ സ്ത്രീ ആകുമ്പോൾ കുറച്ചുകൂടി പ്രതിഫലം കുറച്ച് കൊടുത്താലോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എഴുത്തുകാരികൾ ഇന്നും നേരിടുന്നുണ്ട്. എങ്കിലും ഈ ഒരു മേഖലയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജിസ ജോസും ആർ രാജശ്രീയും ഷബിതയും ഒക്കെ കൂടെയുള്ള ഒരു വലിയ, വീണ റോസ്കോട്ടും ഉൾപ്പെടെയുള്ള ഒരു വലിയ പറ്റം സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. ഈ പറയുന്ന ക്രൈം ത്രില്ലർ സ്ത്രീകൾ ബുദ്ധി ജന്മന മന്ദബുദ്ധികളാണ്, അല്ലെങ്കിൽ ആ വാക്ക് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല. ജെ കെ റോളിംഗ് പോലും ക്രൈം ത്രില്ലർ എഴുതാനായിട്ട് ഒരു പെന്നെയുമാണ് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയല്ല എന്നുള്ള ഒരു സ്വയം ഇതൊക്കെ ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഏറ്റവും സുന്ദര, ഏറ്റവും ഭംഗിയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഡിറ്റക്റ്റീവ് കഥാപാത്രം ഒന്ന് നമുക്കറിയാവുന്നതുപോലെ ഷെർലക് ഹോംസ് ആണ്. ഷേക്സ്പിയർ അല്ല, ഷെർലക് ഹോംസ് ആണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മിസ്സസ് മാർപ്പിളും പൊയ്റോട്ടും. അത് രണ്ടും എഴുതിയത് ഒരു സ്ത്രീയാണ്, എൻ്റെ പേരിലുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് അഗത ക്രിസ്റ്റിയാൻ. പക്ഷെ അത് പലരും വിശ്വസിക്കില്ല, സ്ത്രീകൾക്ക് അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജെ കെ റോളിംഗ് പോലും ആ ഒരു ഐഡന്റിറ്റി പിടിച്ചു വെച്ചിരുന്നപ്പോൾ അഗത ക്രിസ്റ്റി ആയിരുന്നു ആ ഒരു ക്രൈം ത്രില്ലറിലേക്ക് കടന്നു വരാൻ പ്രചോദനമായത്. അപ്പൊ സ്ത്രീകൾ ആ മേഖലയിൽ, ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ധാരാളം സ്ത്രീകൾ ആ ക്രൈം ത്രില്ലർ മേഖലയിലേക്ക് എടുത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ പ്രതീക്ഷ ഉണർത്തുന്ന മാറ്റങ്ങളായി കാണാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു എഡിറ്റർ ആകാനുള്ള ഒരു അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ്? അപ്പം അത് ഒരുപക്ഷെ പേഴ്സണലി അഗതയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് കാഴ്ചപ്പാടിൽ നിന്നും പറയാം, അല്ലാതെ പുറമേ നിന്നുള്ള ഒരു അതും പറയാറ് എന്തൊക്കെയാണ് ഒരു അടിസ്ഥാന യോഗ്യത എന്തൊക്കെയാണ്? പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഒരു എഡിറ്റർ
ഷുഡ് ബി എ വോറേഷ്യസ് റീഡർ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് വരെയുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അത് ഭാഷയിലാകാം, സമൂഹത്തിലാകാം, എഴുത്തിലാകാം, രചനാതന്ത്രങ്ങളിലാകാം, പ്രമേയങ്ങളിലായിക്കൊള്ളട്ടെ, വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാളായിരിക്കണം എഡിറ്റർ. അത് ജന്മനം ഒരാൾക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാൻ മാത്രം വണ്ടിയല്ല ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരന്തരമായ വായന, പരന്ന വായന, എഡിറ്റർ ഒരു ഫിക്ഷൻ വായനക്കാരിക്ക് ചിലപ്പോൾ ഒരു നല്ല എഡിറ്റർ ആവാൻ, ഫിക്ഷൻ്റെ എഡിറ്റർ ആകാൻ സാധിക്കും, പക്ഷെ ഒരു നോൺ ഫിക്ഷൻ എഡിറ്റർ ആകാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ പരന്ന വായന ഉണ്ടായിരിക്കണം, കുറച്ച് ഫാക്സിൻ്റെ ഒരു കളക്ഷനും കൂടി തീർച്ചയായിട്ടും വേണം. അപ്പോൾ അത്തരത്തിലുള്ള പരന്ന വായനയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു നല്ല എഡിറ്റർ ആകൂ. രണ്ട്, ഭാഷ, ഏത് ഭാഷയിലാണോ എഡിറ്റിംഗ് ചെയ്യുന്നത് ആ ഭാഷയുടെ രൂപത്തെക്കുറിച്ച്, അതിലെ വാക്യഘടനയെക്കുറിച്ച്, അതിൻ്റെ വ്യാകരണത്തെക്കുറിച്ച് വളരെ കൃത്യമായ, അതിൻ്റെ ലിപിയെക്കുറിച്ച്, ഇപ്പോൾ ലിപി പരിഷ്കരണമൊക്കെ നടക്കാൻ പോവുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണയുള്ള ഒരാളായിരിക്കണം എഡിറ്റർ എന്ന് പറയാം. ഈ മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഏത് വിഷയം എന്നുള്ളതാണ്. സാഹിത്യത്തിലെ എഡിറ്ററിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതല്ലാതെയുമുള്ള എഡിറ്റിംഗ് സാധ്യതകളുണ്ട്, മറ്റല്ലാതെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾക്കും എഡിറ്റർമാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഏത് വിഷയത്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ വിഷയത്തിൽ കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുന്നത്, ഒരു ലിറ്ററേച്ചർ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ലിറ്ററേച്ചർ, അത് ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ, മലയാളം ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് എഡിറ്റിംഗ് എന്നാണ് എനിക്ക് തോന്നിയത്. എഡിറ്റിങ്ങും ട്രാൻസ്ലേഷനും ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെയും നിർബന്ധമായിട്ടും നമ്മുടെ സിലബസിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇന്നുള്ള തൊഴിലില്ലായ്മ കുറയ്ക്കാനാവുമെന്നൊരു അഭിപ്രായമുണ്ട്. ഒപ്പം ഈ ഒരു മേഖലയിൽ കുറേ കൂടി ആളുകൾക്ക് കുറച്ചുകൂടി ചിന്തിക്കാനും പുതിയ സാധ്യതകൾ കണ്ടെത്താനും സാധിക്കും. ഇപ്പോഴത്തെ ഭാഷാ ഡിഗ്രി കോഴ്സുകളൊക്കെ തന്നെയും ഒന്നെങ്കിൽ നെറ്റും പി എച്ച് ഡിയും എടുത്ത് ഒരു റിസർച്ചർ ആവുക, അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, റിസർച്ച് കൊണ്ടാണ് നമ്മൾ അങ്ങ് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ അധ്യാപകർ. അതിനപ്പുറത്ത് മറ്റൊരു സാധ്യതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നില്ല. എത്രയധികം ആളുകളാണ് നെറ്റും പി എച്ച് ഡിയും ഉണ്ടായിട്ട് വെറുതെ നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ പോസ്റ്റ് ഉണ്ടാക്കണമെന്നോ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കണമെന്നൊക്കെ ഘോരം പ്രസംഗിക്കാൻ പറ്റും, പക്ഷേ അത് നമ്മൾ കഥകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ ലിറ്ററേച്ചറിന് ഒപ്പം തന്നെ കണ്ടന്റ് റൈറ്റിംഗ് എഴുതാം, അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിയേറ്റീവ് റൈറ്റിംഗ് കൊണ്ടുവരാം, ട്രാൻസ്ലേഷൻ കൊണ്ടുവരാം, വിവർത്തനത്തിനൊക്കെ വളരെ വലിയ സാധ്യതകൾ ഇനി ഉണ്ടാകുന്നുണ്ട്, എഡിറ്റിങ്ങിനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യം അത്തരത്തിൽ എന്താണ് എഡിറ്റിംഗ് എന്നും അതിനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസിനെയൊക്കെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു സിലബസോ കരിക്കുലമോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറേക്കൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, സർട്ടിഫൈഡ് ആയിട്ടുള്ള എഡിറ്റർ. എനിക്കിപ്പോൾ ഒരു എഡിറ്റിങ്ങിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എഡിറ്റിങ്ങിൽ മാത്രമില്ല, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ബുക്ക് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, അതിലെനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ അതിൽ ഒരു പാർട്ട് മാത്രമാണ് എഡിറ്റിംഗ്, അല്ലാതെ എഡിറ്റിങ്ങിന് മാത്രമായിട്ടൊരു കോഴ്സ് അത് പലരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒതൻറ്റിക്കലി ഒരു നല്ല കോഴ്സ് ഇപ്പം നിലവിലില്ല. അപ്പോൾ അതിന് അത്തരത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാവുകയും അത് കരിക്കുലവും സിലബസും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള തലമുറക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആദ്യം ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞു ഒരു എഴുത്തുകാരൻ പിന്നീട് കൈമാറുന്ന, അദ്ദേഹത്തിൻ്റെ സൃഷ്ടി പിന്നീട് കൈമാറുന്നത് ഒരു എഡിറ്ററിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഒരു ആ ഒരു സാഹിത്യ സൃഷ്ടിയുടെ ആദ്യ വിമർശകൻ എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രണ്ടും, ഒന്ന് പ്രിന്റിന് ശേഷം, പുസ്തകം അച്ചടിയിലേക്ക് വന്നതിന് ശേഷമുള്ള നിരൂപണവും അല്ലെങ്കിൽ ഈ പറയുന്ന വിമർശന സാധ്യതകളും, ഒന്ന് അതിന് മുമ്പുള്ളതും. ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തെ സംബന്ധിച്ച് കൂടുതൽ നന്നാക്കാൻ സാധ്യതയുള്ളത് അതിന് മുമ്പേ ഉള്ള ഈ പറയുന്ന വിമർശനത്തിനാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ എഡിറ്റർക്കാണ് കുറച്ചുകൂടി സ്വാധീനം ചെലുത്താനാവുക എന്നുള്ളതാണ്. പുസ്തകം ഇറങ്ങിയതിന് എനിക്ക് എന്നോട് വളരെ പേഴ്സണലായിട്ട് സുഹൃത്തും എഴുത്തുകാരനുമായ ഒരാൾ വന്ന് പറയുകയുണ്ടായി, അയാൾ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് സജഷൻസ് ചോദിച്ചുകൊണ്ട് ഒരാളെ സമീപിക്കും. അത് സാഹിത്യ സംബന്ധിയായി താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അത് വായിച്ച് വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. പക്ഷേ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇതേ പുസ്തകത്തെ തന്നെ അതിലെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞതുകൊണ്ട് ഒരു വലിയ കുറിപ്പ് അദ്ദേഹം ഈ നേരത്തെ അഭിപ്രായം ചോദിച്ച വ്യക്തി തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അയാൾ പറയുന്നത് തെറ്റുകളുണ്ട്, എഴുത്തുകാരൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതിൽ തെറ്റുണ്ട്, കുറ്റമുണ്ട്, അത് പൂർണ്ണമല്ല, ഞാൻ എല്ലാ വിമർശനങ്ങളും അംഗീകരിക്കും. പക്ഷേ ഞാനത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇയാൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാം തിരുത്തി കുറച്ചുകൂടി നല്ലൊരു പ്രൊഡക്റ്റാക്കി എനിക്കിത് വായനക്കാരിലേക്ക് എത്തിക്കാമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ആദ്യ വിമർശകൻ എന്ന രീതിയിൽ എഡിറ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ എഡിറ്റർ പാലിക്കേണ്ട ഒരു കാര്യം, ആ പുസ്തകത്തെ ഏറ്റവും നന്നാക്കുക, ആ എഴുത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക. മറ്റൊരാൾ ഇത് വായിക്കുമ്പോൾ ഇത് ഇതിനകത്തൊരു എന്തോ ഒരു പെശകുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കരിക്കൽ പറയുന്ന പോലെ സംതിങ് ഫിഷി എന്നൊരു തോന്നൽ വരാതിരിക്കുക, അതാണ് ഒരു
എഡിറ്റർക്കും അല്ലെങ്കിൽ എഡിറ്റർ ഒരു ആദ്യ വിമർശകൻ വിമർശക എന്ന രീതിയിൽ ചെയ്യേണ്ട കടമ പ്രൈമറലി അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു എഡിറ്ററുടെ കുറിപ്പ് എന്നുള്ള രീതിയിൽ കൊള്ളിയാൻ തീറ്റ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയത്. അപ്പൊ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ഇങ്ങനെ ഒരു ഒരു ബുക്കിൽ ഒരു എഡിറ്ററിന്റെ കുറിപ്പിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് അഗതയ്ക്ക് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഈ പുസ്തകം ഇതാണ് കൊള്ളിയാൻ തീറ്റ ബൈ കിങ് ജോൺസ് എന്ന് പറയുന്നത്. ലീഫ് പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം പ്രിന്റ് ഇറങ്ങുന്നത് പാപ്പാത്തി സന്ദീപ് നടത്തുന്ന പാപ്പാത്തി പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് എന്നിലേക്ക് മാനുസ്ക്രിപ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത് എഴുത്തുകാർ പല തരത്തിലുണ്ട്. ഈ ഒരു എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് വളരെ കൃത്യമായി എഡിറ്റർ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉള്ള ഒരാളായി. അതായത് എനിക്കൊരു പ്രൂഫ് റീഡറെ വേണ്ട, എനിക്ക് അക്ഷരത്തിട്ട് തിരുത്താൻ വേറെ ആളുണ്ട്, എനിക്ക് ഇതിൽ എന്താണ് പ്രമേയപരമായി ആശയപരമായി രാഷ്ട്രീയപരമായി സാമൂഹികമായി ഇത് സംസാരിക്കുന്ന ഇതിലെ കഥകൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ക്രിയേറ്റീവായുള്ള സജഷൻസ് എന്തൊക്കെ തരാൻ പറ്റും, അതാണ് എനിക്ക് വേണ്ടതെന്നാണ് എഴുത്തുകാരൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഓരോ കഥയ്ക്കും വളരെ വായിച്ച് മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ തവണയല്ല ഒരു അഞ്ചാറ് തവണയെങ്കിലും ഒരു കഥ വായിക്കുകയുണ്ടായി. അപ്പോൾ എഴുത്തുകാരൻ വായിക്കുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സംവാദമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഥ വായിച്ചിട്ട് ഈ കഥയിൽ ഈ കഥാപാത്രത്തിൻ്റെ പേര് പോരാ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ പേര് അത്ര ഭംഗിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ ഇത് രണ്ടാമതൊരു വായന ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നടത്തുന്നത്. ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു, ആ ഒരു അഭിപ്രായം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും കൂടെ വായിക്കുന്നു, എഴുത്തുകാരനും വായിക്കുന്നു. പിന്നീട് എഴുത്തുകാരൻ പറയണം ഇല്ല ആ പേര് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്നൊരു അഭിപ്രായം. പിന്നെ ഇതിലെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി, ഇദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി വാക്കുകളെ പരമാവധി കുറച്ച് ഉപയോഗിക്കുക. നമ്മൾ വളരെ ഇപ്പോൾ രണ്ട് വാക്കുകളെ ഒരുമിച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന രീതിയിൽ അത്തരത്തിൽ വാക്കുകളെ ഒരുമിച്ച് കൂട്ടിയിണക്കുന്ന ഒരു രീതി ഭാഷാപരമായിട്ട് ഈ പുസ്തകം അവലംബിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രമേയപരമായ രണ്ട് കഥകൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയും ജി ആർ ഇന്ദുഗോപൻ്റെ മറ്റൊരു കഥയും തമ്മിലൊരു സാമ്യമുണ്ടായി എന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായം ഉണ്ടാവുകയും അപ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കുകയും അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെയാണ് വന്നത്, അത് മറ്റൊരാൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല എന്നൊരു അഭിപ്രായം വരികയും അത് നമ്മൾ വിടുകയും ചെയ്തു. പിന്നീട് ഇതിലൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രം കേന്ദ്ര പ്രമേയമായി വരുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൽ പല ഭാഗത്തും അവരെ മോശമായി ചിത്രീകരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് കഥാപാത്രങ്ങളാണ്, എഴുത്തുകാരനല്ല. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറുണ്ട്, വളരെ കൃത്യമായിട്ട് റേസിസ്റ്റും സെക്സിസ്റ്റുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അവർ കൃത്യമായ ആ വാക്ക് ഉപയോഗിക്കുന്നു, പക്ഷേ എനിക്ക് ചോദിച്ചു ആ പോലീസ് ഓഫീസർക്ക് ആ വാക്ക് ഉപയോഗിക്കാതെയും ആ ആശയം പങ്കുവെക്കാനാകും, അപ്പോൾ കുറച്ചുകൂടി അങ്ങനെ ഉപയോഗിച്ചുകൂടെ, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറിന് എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ക്വീർ ആയിട്ടുള്ള ലെസ്ബിയനോ ഗേയോ ബൈസെക്ഷലോ ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് വായിക്കുമ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു വാക്ക് എന്ത് കാരണം കൊണ്ടായിക്കൊള്ളട്ടെ ഈ പുസ്തകത്തിലുണ്ടെന്ന് പറയുമ്പോൾ പേഴ്സണലി അത് വളരെ ഹേർട്ടായി ചെയ്തു. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഫീലിങ്ങിനെ കൂടെ മനസ്സിലെടുത്തുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് ഒരു എഡിറ്റിങ്ങിന് സാധ്യതയില്ല എന്ന രീതിയിൽ നിരന്തരമായ സംഘർഷങ്ങളും സംവാദങ്ങൾക്കും ശേഷമാണ് ഈ പുസ്തകം വന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പണിപ്പുര ഏകദേശം അവസാനിപ്പിച്ച സമയത്താണ് എന്നോട് പറഞ്ഞത് ഇതിനൊരു എഡിറ്റേഴ്സ് നോട്ട് വേണമെന്ന്. അപ്പോൾ ഐ വാസ് ടോട്ടലി ബ്ലൈൻഡ് എന്തെഴുതാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ചെയ്തത് എന്താണോ അത് മാത്രമേ എഴുതിയാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതിയ ഒന്നാണ് ഇതിലെ അവസാനത്തെ. എനിക്ക് പറയുകയാണെങ്കിൽ ഒരു പുസ്തകത്തിൽ പുസ്തകം ആകെ 90 പേജേ ഉള്ളൂ, അതിൽ 85 പേജുകൾ കഥകളാണെങ്കിൽ ബാക്കി 5 പേജ് അദ്ദേഹം എഡിറ്റർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സോ എഡിറ്റർ നേരത്തെ ഫിർദോസി ചോദിക്കുകയുണ്ടായി എഡിറ്റർമാരെ എങ്ങനെയാണ് സാഹിത്യം പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു നല്ല മാതൃകയായിട്ട് കാണാം. എഡിറ്റിങ്ങിനെ എന്ത് എഡിറ്റിംഗ് ആണ്, എന്ത് മാറ്റമാണ് ഇതിൽ വരുത്തിയത്? ഒരു വായനക്കാരൻ ഈ പുസ്തകം സമീപിക്കുകയാണെങ്കിൽ ഈ കഥകൾ വായിക്കുന്നു, വായിച്ചതിന് ശേഷമാണ് എഡിറ്റേഴ്സ് നോട്ട് ഉള്ളത്. അപ്പോൾ എന്ത് മാറ്റമാണെന്ന് അയാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ വായനക്കാരൻ ഇതല്ലാതെ ഈ എഡിറ്ററിനോടും ഇത് പോരാ, ഇത് കുറച്ചുകൂടെ നന്നായി എഡിറ്റ് ചെയ്യണം എന്നൊരു അഭിപ്രായം വന്നാൽ അതും സ്വീകരിക്കാൻ ഒരു എഡിറ്റർ തയ്യാറാവണം, എഴുത്തുകാരനും തയ്യാറാവണം. അപ്പം ഇനിയുള്ള പുസ്തകങ്ങളിൽ കൂടുതൽ എഡിറ്റർമാരും എഡിറ്റിങ്ങും എഡിറ്റേഴ്സ് നോട്ടും ഉണ്ടാകട്ടെ. അതിനേക്കാൾ ഉപരി മെച്ചപ്പെട്ട എഴുത്തുകളും നല്ല എഴുത്തുകൾ, സ്വയം നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പുതുക്കപ്പെടുന്ന എഴുത്തുകാരും എഴുത്താളരും എഴുത്തുമാണ് ഇനിയുള്ള മലയാള സാഹിത്യത്തിൻ്റെ പ്രതീക്ഷ. ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് പുറത്തു വന്നേക്കുന്നത്, ചട്ടമ്പി ശാസ്ത്രമാണ് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്തു വന്നത്. ഇത് ആദ്യത്തെ വർക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർക്കിൽ തന്നെ ഒരു എഡിറ്റിങ്ങിനോട്, അത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു തുടക്കമായിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്. കാരണം അത്തരത്തിൽ എഡിറ്റിങ്ങിനെ വളരെ ക്രിയാത്മകമായി കാണുന്ന, വിമർശനത്തെ വളരെ പ്രോത്സാഹനമായി കാണുന്ന ഒരു എഴുത്തുകാരനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത്
എനിക്ക് വളരെ നല്ലൊരനുഭവമായിരുന്നു. ഇത് കണ്ട് ഇത് ഈ ഒരു എഡിറ്റേഴ്സ് നോട്ട് വായിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെന്യാമിൻ സാറും ബിബിൻ ചന്ദ്രനും ജി ആർ ഇന്ദുഗോപനും രാജോ ജോസും ഒക്കെ ഉൾപ്പെടുന്ന മായ കിരണുണ്ട്, അനിൽ ദേവസിയുണ്ട്, അത്തരത്തിലുള്ള പല പല തരത്തിലുള്ള എഴുത്തുകൾ നടത്തുന്ന എഴുത്തുകാർ എന്നെ സമീപിക്കുകയും ചെയ്ത പ്രവൃത്തി വളരെ നല്ലതായിരുന്നു. ഇനിയും ചെയ്യണം എന്നൊരു അഭിപ്രായം എന്നോട് പറയുകയും ചെയ്തത്. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമായി കാണുന്നു. ഇനിയും നല്ല വർക്കുകൾ എല്ലാവരും നന്നായി എഴുതട്ടെ, എഴുതുന്നവരൊക്കെ തന്നെയും കൂടുതൽ മെച്ചപ്പെടട്ടെ, വായന സ്വയം ഒരു നല്ല വായനക്കാരി എന്ന് അടയാളപ്പെടുത്താൻ സാധിക്കട്ടെ, അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നോക്കുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു എഡിറ്റിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തിയാണ് അഗത. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം എഡിറ്റിങ്ങിൻ്റെ പല ആവശ്യകതകളെക്കുറിച്ചും അത് ഒരു അതുപോലെ തന്നെ യുവ ഒരു എഡിറ്റർ എന്ന നിലയിൽ അഗതയ്ക്ക് ഒരു യുവ എഡിറ്റർ എന്ന നിലയിൽ തനിക്ക് നൽകുന്ന ആ ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ചുമാണ് ഇത്രയും നേരം നമ്മോട് പങ്കുവച്ചത്. ഇത്രയും നേരം വോക്ക് മലയാളം ടീമിനോടും സഹകരിച്ചതിന്, ഈ ഒരു ഇൻ്റർവ്യൂവിന് സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഒറ്റ കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഗൈസ് പിക്ക് ദിസ് ടോപ്പിക്. എഡിറ്റിങ്ങിനെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുക മാത്രമല്ല, ഒരു എഡിറ്ററുമായി ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിന് സ്പേസ് ഉണ്ടാക്കിയ വോക്ക് മലയാളം ടീമിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടി അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.